എല്ലാവർക്കും എച്ച്ടി ക്രിയേഷൻസിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കുക. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന അസോൾട്ട് നയനെ പറ്റിയുള്ള ഗെയിം പ്ലേ ആണ്. ഇതൊരു നല്ല ഗെയിമാണ്. അസോൾട്ട് എയ്റ്റിനേക്കാൾ എത്രയും കൂടി ഗ്രാഫിക്സ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഡെവലപ്പേഴ്സ്. ഇതിൻ്റെ അകത്ത് ഇത്രയും കൂടി പുതിയ പുതിയ സ്ഥലങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ കുറേ പാട്ടുകളൊക്കെ ഇതിട്ടിട്ടുണ്ട്. ഓരോരോ സ്ഥലങ്ങൾ കളിക്കുമ്പോൾ പാട്ടുകൾ ഇട്ടിട്ടുണ്ട്. പിന്നെ അസ്ഫാൾട്ട് എയ്റ്റിൽ ഓരോരോ സ്ഥലങ്ങൾ കഴിയുമ്പോഴും പിന്നെ നമ്മൾ കുറേ ഡൗൺലോഡിങ്ങിൻ്റെ കുറേ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ ഈ വെർഷനിൽ അവർ അത് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെയിമിന് 1.5 GB ആകെ വരുന്നുണ്ട്. പിന്നെ ആദ്യമേ നമുക്ക് 1.5 GB ആകെ വരുന്നുണ്ട്. പിന്നെ അപ്ഡേറ്റ് വരുമ്പോൾ വരുമെന്ന് നമുക്കറിയത്തില്ല. പിന്നെ നല്ലൊരു ഗെയിം പ്ലേ ആണ്. പിന്നെ ആദ്യം ഇതിൻ്റെ അകത്ത് വേറെ ഓട്ടോമാറ്റിക് കൺട്രോളിൻ്റെ ഒരു സെറ്റപ്പ് വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ സൈഡിലൊന്നും ഞെക്കേണ്ട ആവശ്യമില്ല. ഇതിലാണെങ്കിൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ മതി രണ്ട് സൈഡിലോട്ടും. അതവർ കാണിച്ചു തരും വളവ് വരുന്നുണ്ട്, അങ്ങനെയൊക്കെ ഇങ്ങനെ കാണിച്ചു തരും. ആദ്യമേ ഇതാണ് ഏറ്റവും അവസാനത്തെ കാറ്, ബുഗാട്ടി ചിറൺ എന്ന് പറയുന്ന ഒരു കാറാണ്. 450 km/h. പിന്നെ ഇത് രണ്ടാമത്തെ കാർ, ഇത് ഫസ്റ്റ് കാറ്, 250 km/h ഉള്ളൂ. ഇനിയിപ്പോൾ ആദ്യത്തെ ലെവൽ എടുക്കാൻ പോവുകയാണ്. അല്ല, ആദ്യത്തെ അല്ല, ഞാനിതിപ്പോൾ മൂന്നാമത്തെ ലെവലാണ് ഇത് കളിക്കുന്നത്. ഇങ്ങനെ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ റെഡ് കളറിൽ കണ്ടില്ലേ, അത് ഓരോരോ ചാപ്റ്റേഴ്സ് അല്ല, ഓരോരോ ഇതാണ്. അത് കഴിയുമ്പോൾ ഒരു ചാപ്റ്റർ വരും. അങ്ങനെ 5 ചാപ്റ്റർ ഉണ്ട് ഫുള്ളായിട്ട്. അങ്ങനെ 5 ചാപ്റ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഉള്ളതൊക്കെ കമ്മിങ് സൂൺ എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. വരുമായിരിക്കും ആദ്യത്തെ 5 ചാപ്റ്ററിലുള്ള ആദ്യത്തെ കാറെന്ന് പറഞ്ഞാൽ ഈ കാറാണ്. പിന്നെ അവസാനത്തെ കാറെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ചാപ്റ്ററിൽ അല്ല, ഈ വന്നിരിക്കുന്ന ചാപ്റ്ററിലെ അവസാനത്തെ കാർ എന്ന് പറഞ്ഞാൽ ലംബോർഗിനിയാണ്. ഏറ്റവും അവസാനത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുഗാട്ടിയാണ്. 450 km/h. ഇതിൻ്റെ അകത്ത് നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട്. പിന്നെ ചില 1 GB റാം ഉള്ള ഫോണുകളിലൊന്നും ഇത് അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് സപ്പോർട്ട് ആവണമെന്നില്ല. ലാഗൊക്കെ കാണും. 2 GB റാമിലും കാണും, 3 GB വേണം മിനിമം, ലാഗൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്. എൻ്റെ MI 4 ആണ്. ഇതിൻ്റെ MI 4 3 GB റാമുണ്ട്. ഇതിനകത്ത് ആദ്യം ലാഗൊന്നും വന്നിട്ടില്ല. അത്യാവശ്യം ഗ്രാഫിക്സ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഗെയിമിന് സ്റ്റക്കൊന്നുമില്ല അങ്ങനെ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കൺട്രോളിൻ്റെ ഇതാണ് വന്നിരിക്കുന്നത്. പിന്നെ സൈഡിൽ ഒരു ടയറിൻ്റെ പടം ഇട്ടിട്ടുണ്ട്, ബ്രേക്കിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ കാർ ഇങ്ങനെ കറങ്ങും. കറങ്ങി കഴിയുമ്പോൾ ഡ്രിഫ്റ്റ് ആവും കാർ. ഡ്രിഫ്റ്റ് ആവും, നമ്മുടെ സ്പീഡ് വർദ്ധിപ്പിക്കുന്ന സാധനം കൂടും. പിന്നെ ഏതെങ്കിലും ഒരു കാറിൻ്റെ അടുത്തേക്കൂടെ പോയിട്ട് നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ കാറിനെ ഇങ്ങനെ ഡിസ്ട്രോയ് ചെയ്യാം. ഡിസ്ട്രോയ് ചെയ്യാം, പിന്നെ ആ കാർ വരും. പിന്നെ ഡിസ്ട്രോയ് ചെയ്യുന്ന അതിനൊക്കെ നല്ല ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. ഇനി കുറേ സ്ഥലങ്ങൾ ഇവർ പറഞ്ഞിട്ടുണ്ട്. അസോൾട്ട് എയ്റ്റിലാണെങ്കിൽ കുറച്ച് സ്ഥലങ്ങളേ അവർ പറഞ്ഞിട്ടുള്ളൂ. ഏതാണ്ട് മിനിമം അത് ഒരേ സ്ഥലങ്ങളിൽ നോക്കുമ്പോഴും ഇങ്ങനെ നമുക്ക് ഇത്ര MB കൊടുത്ത് നെറ്റ് കൊടുത്ത് ഇങ്ങനെ ചെയ്യണം. ഇതാണെങ്കിൽ ഇപ്പോൾ നെറ്റിന് എത്ര ആവശ്യമൊന്നുമില്ല, 1.5 GB തന്നെ ചെയ്യാം. ലോഞ്ച് ആയത് കറക്റ്റ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലോഞ്ച് ആയത് 23ാം തീയതിയാണ്, ജൂലൈ 23ാം തീയതിയാണ്. അത്യാവശ്യം നല്ലൊരു ഗെയിം പ്ലേ ആണ്. നിങ്ങളൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്തേക്ക്, നല്ല ഗെയിമാണ്. 2 GB റാമുള്ള മൊബൈലുകളിൽ മുതൽ എല്ലാ മൊബൈലും സപ്പോർട്ടാണ് ഇത്. 1 GB റാമിൽ സപ്പോർട്ട് ആവുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ആദ്യമേ നമുക്ക് കിട്ടുന്ന മെഷീൻസ് എന്ന് പറഞ്ഞാൽ കുറേ ചെറിയ ചെറിയ മെഷീൻസാണ്. അതൊക്കെ തീർത്ത് നമ്മൾ പോകുമ്പോൾ പിന്നെ ഓരോ മെഷീൻസ് ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് ഓരോരോ പുതിയ പുതിയ കാറുകളൊക്കെ വരും. പിന്നെ നമുക്ക് ഇതിൻ്റെ റീപ്ലേ നമുക്ക് കാണാവുന്നതാണ്. സിനിമാറ്റിക് മോഡലും കാണാം. പിന്നെ നമുക്ക് സിനിമാറ്റിക് മോഡൽ തന്നെ ഇങ്ങനെ സൂം ചെയ്ത് അങ്ങനെ ഓട്ടോമാറ്റിക്കലി അവർ തന്നെ കാണിച്ചു തരും. ഈ മോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പഴയ അസ്ഫാൾട്ട് എയ്റ്റ് ലീസ് മോഡില്ല. 9ഓടെയാണ് ഈ മോഡ് വന്നത്. പിന്നെ മറ്റേ കാർ കറങ്ങുന്ന അതിലെ ഡ്രിഫ്റ്റ് ചെയ്യുന്നതും അങ്ങനെയാണ് വന്നത്. പിന്നെ ഒരു ഓട്ടോമാറ്റിക് കൺട്രോളിങ്ങിൻ്റെ സിസ്റ്റമാണ് വന്നേക്കുന്നത്. ഹൈ ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട്. അസ്ഫാൾട്ട് എയ്റ്റിനേക്കാൾ നല്ലോണം ഗ്രാഫിക്സ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇവർ. നല്ല നല്ല സ്ഥലങ്ങളാണ് ഇവരെടുത്തേക്കുന്നത്. ഓരോരോ സ്ഥലങ്ങൾക്ക് ഓരോരോ മ്യൂസിക്കാണ് അവരിട്ടേക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നല്ല നല്ല കാറുകൾക്ക് വ്യത്യസ്തമായ സ്പീഡുകളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് അസ്ഫാൾട്ട് എയ്റ്റിലെ പോലെ ബൈക്കില്ല ഇതിൻ്റെ അകത്ത്. ബൈക്കിൻ്റെ ഇതില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യത്തെ ചാപ്റ്ററുകളിലൊന്നും കാണുന്നില്ല. പിന്നെ ബൈക്കിൻ്റെ ഇതും കാണിക്കുന്നില്ല അവർ. ബൈക്ക് വരുമോ എന്ന് നമുക്കറിയത്തില്ല, പക്ഷേ ബൈക്ക് ഇല്ലെന്നാണ് തോന്നുന്നത്.
അതെ, ആദ്യത്തെ റേസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, അതിൻ്റെ റിവാർഡുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, എല്ലാം ക്ലാമി ആണ്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആയിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്തേക്കുക, ഷെയറും ചെയ്തേക്കുക. ഇത് ഇങ്ങനെ മേലോട്ട് കാണിച്ച് ഇങ്ങനെയാണ് നമുക്ക് കൂടെ പോകുന്നത്. ഓക്കെ, താങ്ക് യു.